എപ്പോഴും സർക്കാരിന്റെ വികസനത്തെ മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ മുഖം തിരിച്ചു നിൽക്കുന്ന പ്രവണതയാണ് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്വീകരിച്ചിട്ടുള്ളത്. പലപ്പോഴായി സതീശന്റെ വായിൽ നിന്ന് തന്നെ അതിനുള്ള തെളിവുകൾ വീണു കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി സഹകരിക്കില്ല എന്ന പരസ്യ പ്രഖ്യാപനവുമായിട്ടാണ് സതീശൻ രംഗത്ത് വന്നിരിക്കുന്നത്. വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമ്പോൾ പങ്കെടുക്കേണ്ടി വന്നത് ഗതികേടാണെന്നാണ് സതീശൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം യു ഡി എഫ് സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വേളയിലായിരുന്നു ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. കേരളത്തിന്റെ വികസനത്തിൽ നാഴിക കലാവുന്ന വിഴിഞ്ഞത്ത് പോയത് ഗതികേടെന്ന സതീശന്റെ പ്രസ്താവന നാടിന്റെ പുരോഗതിയിൽ യു ഡി എഫ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിന്റെ സാക്ഷ്യപത്രം കൂടിയാണിത്. കേരളത്തിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ സർക്കാർ കൊണ്ടുവന്ന എ ഐ ക്യാമറയും സാധാരണക്കാരന് പോലും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാനായി ആവിഷ്കരിച്ച കെ ഫോൺ പദ്ധതിയും എല്ലാം കൊള്ളേടിയാണെന്നാണ് സതീശൻ അവതരിപ്പിച്ചിരിക്കുന്നത്. എ ഐ ക്യാമറ സ്ഥാപിച്ചതിനെതിരെ കോടതിയെ സമീപിച്ചുവെന്ന് സതീശൻ അഭിമാനത്തോടെയാണ് വിളിച്ചു പറയുന്നത്. ക്യാമറകൾ സ്ഥാപിച്ച ശേഷം അപകടങ്ങളും മരണവും ക്രമാനുഗമമായി കുറഞ്ഞു വരുന്നുവെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നതിനിടെയാണ് എ ഐ ക്യാമറ കൊള്ളയെന്ന് സതീശൻ ആവർത്തിക്കുന്നത്. എന്നാൽ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ പാർട്ടിയാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആപ്പിലായാൽ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുണ്ടാവുക? ചിന്തിച്ചിട്ടുണ്ടോ? സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് വിഴിഞ്ഞത് കപ്പലെടുത്തത് അംഗീകരിക്കാൻ സതീശനാകുന്നില്ല. കപ്പൽ വന്നില്ലെന്നും ക്രെയിനാണെന്നും പറഞ്ഞ് ആശ്വാസം കൊള്ളുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ കപ്പലിനെ സ്വീകരിക്കാൻ ചടങ്ങ് നടത്തിയതും സതീശന്റെ കണ്ണിൽ കുറ്റമായി. എൽ ഡി എഫ് സർക്കാരിന് കീഴിൽ കേരളം നേടിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് സംവദിക്കാനും അവരിൽ നിന്ന് പുതിയ നിർദ്ദേശങ്ങൾ തേടി നവകേരളത്തിലേക്ക് മുന്നേറാനും ലക്ഷ്യമുള്ള ജനസദസ്സുമായി സഹകരിക്കില്ല എന്നും സതീശൻ ആവർത്തിച്ച് പറയുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി ഒരു സീൻ ഉണ്ടാക്കാനും സതീശൻ ശ്രമിച്ചതാണ്. സ്വന്തം കുഞ്ഞെന്ന് വിലപിക്കുകയായിരുന്നു അവർ. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ സർക്കാരിന് കുറ്റം പറയാൻ മാത്രമാണ് സതീശൻ വായ തുറക്കുന്നത്. ഇപ്പോൾ അതെത്ര നല്ല പ്രവൃത്തിയാണോ എന്നാണ് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്.